ഒഴിവാക്കി. നമസ്തേ, എല്ലാ സുഹൃത്തുക്കൾക്കും മാസ്റ്റർ ഇലക്ട്രിക്കൽസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് ഇലക്ട്രിക്കൽ വയർമാൻ പരീക്ഷ എഴുത്ത് പരീക്ഷയിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷ ഹാളിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈസൻസിംഗ് ബോർഡിൽ നിന്നും തപാലിൽ അയച്ചു തന്ന ഹോൾ ടിക്കറ്റിൽ പരീക്ഷാ സെൻറ്ററിൻ്റെ പേര്, തീയതി, സമയം എന്നിവ രേഖപ്പെടുത്തിയിരിക്കും. കൃത്യസമയത്ത് ഹോൾ ടിക്കറ്റുമായി സെൻറ്ററിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആദ്യ നടപടി. നമ്മൾ പരീക്ഷാ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹോൾ ടിക്കറ്റിലെ നമ്പർ നോക്കിയിട്ട് ഏത് റൂമിലാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഹോൾ ടിക്കറ്റുമായി റൂമിലെത്തുകയും അവിടുത്തെ ചീഫ് സൂപ്രണ്ട് അല്ലെങ്കിൽ എക്സാമിനർ മുമ്പാകെ ഹോൾ ടിക്കറ്റ് നമ്മൾ ഹാജരാക്കുക. പരീക്ഷയ്ക്ക് ഹാജരായവരെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ചീഫ് സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പിടേണ്ടതാണ്. പരീക്ഷ ആരംഭിച്ച് അരമണിക്കൂറിലധികം താമസിച്ച് വരുന്ന ഉദ്യോഗ പരീക്ഷാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യസമയം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മണിക്കൂറാണ് എഴുത്ത് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആകെ 100 ചോദ്യം, 100 മാർക്ക്, 40 മാർക്ക് വേണം ജയിക്കാനായിട്ട്. മൈനസ് മാർക്ക് ഇല്ല. ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പായിരിക്കും. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലെ 4 ഓപ്ഷൻസുള്ള ചോദ്യങ്ങളായിരിക്കും. മൂല്യനിർണയം OMR വഴി ആയതിനാൽ കറുത്ത അല്ലെങ്കിൽ നീല ബോൾ പെൻ ഉപയോഗിച്ച് മാത്രമേ വൃത്തങ്ങളിൽ കറുപ്പിക്കാവൂ. അതല്ല എങ്കിൽ നമുക്കത് കൃത്യമായി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തവരും നമ്മളുടെ മാർക്ക് നഷ്ടമാകും. ഹാൾ ടിക്കറ്റ് നമ്പരും വിഷയവും ഉത്തരക്കടലാസിൽ എഴുതേണ്ടതാണ്. നമ്മുടെ പേര് യാതൊരു കാരണവശാലും എഴുതാൻ പാടില്ല. ഹാൾ ടിക്കറ്റ് നമ്പർ എഴുതുന്നതോടൊപ്പം തന്നെ ആ ഹാൾ ടിക്കറ്റ് നമ്പറിൻ്റെ ഏതൊക്കെയാണ്, ഇപ്പോൾ 1 ആണെങ്കിൽ 1-ാമത്തെ വൃത്തം, 2 ആണെങ്കിൽ ആ 2-ാമത്തെ വൃത്തം, അത് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എക്സാമിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത് കൃത്യമായി കറുപ്പിക്കണം. ആ വൃത്തം നമ്മൾ കൃത്യമായി കറുപ്പിക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷാ ഹാളിൽ റഫറൻസ് ബുക്കുകൾ ഒന്നും അനുവദിക്കത്തില്ല. വാട്സാപ്പിലോ അങ്ങനെ ഒന്നും അനുവദിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ നിന്ന് ഡീബാറാകും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രമിക്കരുത്. ക്വസ്റ്റ്യനുകൾ സിമ്പിളായിരിക്കാം. നമുക്ക് കൃത്യമായും ജയിക്കാനുള്ള 40 മാർക്ക് മതി. കൂടുതൽ മാർക്ക് മേടിച്ചെന്നും പറഞ്ഞ് നമുക്ക് റാങ്കൊന്നുമില്ല. എല്ലാവർക്കും ഒരേ പരിഗണനയെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിൽ യാതൊരുവിധ ക്രമവിരുദ്ധ നടപടികളും ചെയ്യുവാൻ പാടില്ല. 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം കണ്ടുപിടിച്ച് ഉത്തരക്കടലാസിൽ A, B, C, D എന്നീ 4 വൃത്തം കാണും. അതിൽ ഏതാണോ ശരി ആ വൃത്തം മാത്രം ബോൾ പേന ഉപയോഗിച്ച് കറുപ്പിക്കുക. ഇച്ചിരി കൂടെ ഷെയ്ഡ് ഡാർക്കായിട്ടങ്ങ് കറുപ്പിച്ചോണം. ഇത്തരം കാര്യങ്ങളാണ് എഴുത്ത് പരീക്ഷയിൽ ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.